ഞാൻ ആശ എന്റെ ചാനൽ ആശ ആൻഡ് ഏഞ്ചൽസിലെ ഞാൻ ടാരോ കാർഡ് റീഡിംഗ് ആണ് ചെയ്യുന്നത് ഞാൻ ഒരു സൈക്കിക് ടാരോ കാർഡ് റീഡറും റെക്കി ഹീലർ കൂടിയാണ് ഇന്ന് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് ആരായിരിക്കും എങ്ങനെയായിരിക്കും എന്നുള്ള റീഡിംഗ് ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത് ഞാൻ പിക്ക് എ കാർഡ് റീഡിംഗ് ആണ് ഇന്ന് ചെയ്യുന്നത് നാല് കാർഡ് പൈസ് ആയിട്ട് വെച്ചിട്ടുണ്ടാവും അതിൽ നിന്ന് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്തുകൊണ്ട് ഒരു കാർഡ് പൈ ചൂസ് ചെയ്യുക മെഡിറ്റേറ്റ് ചെയ്ത് ഫോക്കസ് ചെയ്തുകൊണ്ട് മനസ്സിനോട് ചോദിക്കുക ഏതാണ് സെലക്ട് ചെയ്യേണ്ടത് ഏതൊക്കെ ഏത് നമ്പറാണ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ തോന്നുന്നത് ആ കാർഡ് പൈ സെലക്ട് ചെയ്യുക ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഓരോ പൈലിൻ്റെയും ടൈം സ്റ്റാമ്പ്സ് കൊടുത്തിട്ടുണ്ട് ഏത് സമയം മുതൽ വാച്ച് ചെയ്യുന്നുള്ളത് അതുപോലെ തന്നെ എന്നെ കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി ഫേസ്ബുക്ക് ഐ ഡി കൊടുത്തിട്ടുണ്ട് ഇൻസ്റ്റാഗ്രാമിലെല്ലാം ഞാൻ യൂട്യൂബിൽ ഞാൻ ലൈവായിട്ട് വരുന്നതാണ് ഇൻസ്റ്റാഗ്രാമിലും ഞാൻ ലൈവായിട്ട് വരുന്നതാണ് റെക്കി ഹീലിംഗ് എല്ലാം ഇൻസ്റ്റാഗ്രാമിൽ മന്ത്ലി വൺസ് ഞാൻ ഫ്രീ ആയിട്ട് ചെയ്യുന്നതാണ് അതുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യുക ഫേസ്ബുക്കിലും അപ്പൊ പൈ നമ്പർ വൺ സെലക്ട് ചെയ്തിട്ട് കാർഡ് റീഡിംഗ് പോവാം നിങ്ങൾ കാർഡ് നമ്പർ അല്ലെങ്കിൽ പൈ നമ്പർ വൺ സെലക്ട് ചെയ്തവര് എവിടെ വെച്ചായിരിക്കും നിങ്ങളുടെ ഭാവി സ്പൗസ് ഹസ്ബൻഡ് വൈഫിനെ കാണാൻ പോകുന്നത് അല്ലെങ്കിൽ കണ്ടുമുട്ടുന്നത് നമുക്ക് നോക്കാം ഫസ്റ്റ് ആണ് എവിടെ വെച്ചായിരിക്കും നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ കാണാൻ പോകുന്നത് പൈ നമ്പർ വൺ സെലക്ട് ചെയ്തിട്ടുണ്ട് കണ്ടുപിടിക്കുന്നത് സോൾസ് റിവേഴ്സ് വന്നിട്ടുണ്ട് എവിടെ വെച്ചായിരിക്കും എന്നുള്ളതെന്നാണ് എനിക്ക് അങ്ങനെ നോക്കാം ഒരു കാർഡ് കൂടിയായിരുന്നു ഇനി എങ്ങനെയായിരിക്കും അവരുടെ ക്യാരക്ടർ ഒന്നും നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന്റെ ക്യാരക്ടർ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന്റെ ക്യാരക്ടർ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന്റെ ക്യാരക്ടർ എങ്ങനെയായിരിക്കും നിങ്ങളുടെ ലൈഫില് എന്തെല്ലാം സിറ്റുവേഷൻസിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടതായിട്ടുണ്ട് നിങ്ങളുടെ ഫ്യൂച്ചറിൽ എന്തെല്ലാം സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടതായിട്ടുണ്ട് എന്തെല്ലാം സിറ്റുവേഷൻസിലൂടെ പൈ നമ്പർ വൺ സെലക്ട് ചെയ്തവരുടെ ഫ്യൂച്ചർ പാസ് കടന്നു പോകേണ്ടതായിട്ട് ഞാനിത് പ്രതികൂല സാഹചര്യമാണ് എടുത്തു വച്ചിരിക്കുന്നത് നിങ്ങളുടെ ഫ്യൂച്ചർ പോസിറ്റീവ് സൈഡ്സ് പറയാം നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പോസിറ്റീവ് സൈഡ്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ ഫ്യൂച്ചർ സ്പൗസിനോട് കൂടുതലുള്ള റിലേഷൻഷിപ്പിലെ പോസിറ്റീവ് സൈഡ്സ് സോ ഇതാണ് കാർഡ് സ്പ്രെഡ് ചെയ്തെടുത്തിരിക്കുന്നത് കാർഡിന്റെ അടിയിൽ ടു ഓഫ് സോൾസ് വന്നിട്ടുണ്ട്
നിങ്ങൾക്ക് എവിടെ വെച്ചായിരിക്കും കണ്ടുമുട്ടുന്നത് എന്നുള്ളത് നയൻ ഓഫ് സോർഡ്സ് റിവേഴ്സിലും സിക്സ് ഓഫ് പെന്റിക്കിൾസും ആണ്. എങ്ങനത്തെ ക്യാരക്ടർ ആയിരിക്കും എന്നുള്ളതിന് ടു ഓഫ് കപ്സും ഡെവിൾ കാർഡും. നിങ്ങളുടെ പ്രതിബന്ധങ്ങൾ, ഈ ഒബ്സ്ട്രക്ഷൻ, ഈ റിലേഷൻഷിപ്പിൽ എന്തെല്ലാം ഉണ്ടാവാം എന്നുള്ളതിന് ഈ ഫോർ ഓഫ് കപ്സ് റിവേഴ്സിൽ വന്നിട്ടുണ്ട്, സ്റ്റാർ കാർഡ് റിവേഴ്സിൽ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഫ്യൂച്ചർ ഔട്ട്കമ്മിൽ എന്തെല്ലാം പോസിബിലിറ്റീസ് എന്നുള്ളതിന് ഈസ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. വളരെ നല്ലൊരു സ്പ്രെഡാണ് നിങ്ങൾക്ക് വന്നിട്ടുള്ളത്. ഞാൻ ഫസ്റ്റ് പറയാം, എവിടെ വെച്ചായിരിക്കും നിങ്ങൾ കണ്ടുമുട്ടുന്നത് എന്നുള്ളത്. ഒന്നില്ലെങ്കിൽ കാണുന്ന ചെലവിൽ നിങ്ങൾ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് കിടക്കുന്ന ഒരു സാഹചര്യം, നിങ്ങൾ ഹോസ്പിറ്റലിൽ വയ്യാതെ കിടക്കുന്ന ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ്സ് ആരെങ്കിലും വയ്യാതെ കിടക്കുന്ന സാഹചര്യത്തിൽ എല്ലാം എന്നുണ്ടെങ്കിൽ, ചില പേര് ബ്രേക്കപ്പിന് ശേഷം വളരെയധികം തകർന്നിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞ് വളരെയധികം വിഷമിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, നിങ്ങളുടെ ഉറക്കം വരെ നഷ്ടപ്പെടുന്ന ഒരു രീതിയിലേക്ക് നിങ്ങൾക്ക് ആ ഒരു വളരെയധികം ഡിപ്രസ്ഡ് ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ, ചില പേർക്ക് ഫിനാൻഷ്യലി അവർ വളരെ വീക്കായിട്ടുള്ള ഒരു മൊമെന്റിലൂടെ, ഒരു ഫേസ് ഓഫ് ലൈഫിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ആ സാഹചര്യത്തിൽ, നിങ്ങളുടെ കഷ്ടതയിലാണ് നിങ്ങൾ ഈ ബന്ധം, അല്ലെങ്കിൽ നിങ്ങൾ ഈ ഫ്യൂച്ചർ സ്പൗസിനെ കണ്ടുമുട്ടുന്നത്. ചില പേര് ഇത് ഓൾറെഡി കണ്ടുമുട്ടിയിരിക്കാം. മുട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആരെയാണ് ഈ ഒരു സാഹചര്യത്തിൽ കണ്ടുമുട്ടിയിരിക്കുന്നത്, അവരാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ്. ഇനി കണ്ടുമുട്ടിയിട്ടില്ല, നിങ്ങൾ ഈ സാഹചര്യത്തിലൂടെ കടന്നു പോയിട്ടില്ല എങ്കിൽ, ഭാവിയിൽ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഇരിക്കുമ്പോഴായിരിക്കും കണ്ടുമുട്ടുന്നത്. ചില പേർക്ക് അവരുടെ ഫ്യൂച്ചർ സ്പൗസ് ഈ ഇങ്ങനെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ കാണാനായിട്ട് നിങ്ങളായിരിക്കും അവരെ കണ്ടുമുട്ടുന്നത്. അവർ വളരെ കഷ്ടമുള്ള സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നത് നിങ്ങൾ കണ്ടുമുട്ടുന്നതാണ്. നിങ്ങളുടെ ഈ ബന്ധം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നത് പരസ്പരം സഹായത്തിലൂടെയാണ്. ഈ ഒരു കഷ്ടതയിലിരിക്കുന്ന ഒരു സമയത്ത്, അല്ലെങ്കിൽ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടുള്ള സമയത്ത്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ക്രൈസിസ്, അല്ലെങ്കിൽ ഫിനാൻഷ്യലി വളരെയധികം വീക്കായിട്ടുള്ള ഫേസിലൂടെ കടന്നു പോകുന്ന സാഹചര്യത്തിൽ നിങ്ങൾ സാമ്പത്തികമായിട്ട് സഹായിക്കാനായിട്ട്, അല്ലെങ്കിൽ ഹോസ്പിറ്റലായിട്ടുള്ള ആ സമയത്ത് നിങ്ങൾക്ക് ബില്ല് പേ ചെയ്യാനായിട്ട്, എല്ലാം എന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലായിട്ടുള്ള സമയത്ത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വയ്യാതെ ഇരിക്കുന്ന സമയത്ത്, നിങ്ങൾ ഫിനാൻഷ്യലി ഡൗൺ ആയിട്ടുള്ള സമയത്ത്, അല്ലെങ്കിൽ ഒരു ബ്രേക്കപ്പിൽ നിന്ന് ആ ഒരു ബ്രേക്കപ്പ് കഴിഞ്ഞ് തകർന്ന് വളരെ ആൻസൈറ്റിയിലും ഉറക്കം കിട്ടാതെ ഡിപ്രഷനിൽ പോകുന്ന ആ സാഹചര്യത്തിൽ നിങ്ങൾ വേർഡ്സ് കൊണ്ട് സാന്ത്വനം കൊണ്ട് നിങ്ങളെ വേർഡ്സ് കൊണ്ട് സാന്ത്വനിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് നൽകാനായിട്ട് ആരാണ് കൂടെ ഉള്ളത്, അല്ലെങ്കിൽ ഇത് നേരെ തിരിച്ചയക്കുക, നിങ്ങളുടെ ആ ഒരു ആള് ഇങ്ങനെ തകർന്നിരിക്കുന്ന സമയത്ത് നിങ്ങൾ സാന്ത്വനിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ വേർഡ്സ് കൊണ്ട് ആശ്വസിപ്പിക്കാനായിട്ട്, അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും സഹായം ചെയ്തുകൊണ്ട്, എന്താണെങ്കിലും ഒരു സഹായം നിങ്ങൾ ഗിവ് ആൻഡ് ടേക്ക് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ട്, അല്ലെങ്കിൽ ഇതുപോലെ കടന്നു പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങളുടെ സ്പൗസിൽ നിങ്ങൾ ഈ ഒരു സാഹചര്യത്തിലൂടെ ആയിരിക്കും നിങ്ങൾ കണ്ടുമുട്ടുന്നത്. ഇനി എങ്ങനത്തെ ക്യാരക്ടർ ആയിട്ടുള്ള ആളായിരിക്കും എന്ന് കാണുന്നതിൽ നിങ്ങളെ ട്വിൻ ഫ്ലെയിം ആയിരിക്കാനായിട്ട് വളരെയധികം സാഹചര്യമുണ്ട്. ട്വിൻ ഫ്ലെയിമിന്റെ കാർഡ്സ് ആണ് രണ്ടും വന്നിട്ടുള്ളത്, ഡെവിൽ കാർഡും ടു ഓഫ് കപ്സും ട്വിൻ ഫ്ലെയിമിന്റെ കാർഡ്സ് ആണ്. എന്നെ സംബന്ധിച്ച് ഞാൻ എപ്പോഴും ഈ രണ്ട് കാർഡ്സ് ഫൗണ്ടേഷൻ ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പിലാണ് എൻ്റെ അൺകോൺഷ്യസ് മൈൻഡിൽ സേവ് ആയിട്ടുള്ളത്. അപ്പൊ അതിൽ നിന്ന് പറയുവാണെങ്കിൽ ഇത് ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പാണ്. ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പ് എന്ന് പറയുമ്പോൾ ട്വിൻ ഫ്ലെയിം ആദ്യം തന്നെ എന്താണ് ഞാൻ പറയുന്നത്, ചില പേർക്ക് എന്താണ് ട്വിൻ ഫ്ലെയിം എന്ന് അറിയുന്നുണ്ടാവില്ല. അവരത് ഞാൻ പറയാം, സോള് ഓൾ സോള് വളരെ നാള് ലൈഫും ബർത്തും റീബേർത്തും എല്ലാം കടന്നു പോയിട്ടുള്ള സോള് ലാസ്റ്റ് ബർത്തിനോട് അടുക്കാൻ നേരിട്ട് ലൈഫ് എക്സ്പീരിയൻസ് കൂട്ടാൻ വേണ്ടിയിട്ട് അവർ ഡിവൈഡ് ചെയ്ത് ഒരു സോള് ഡിവൈഡ് ചെയ്ത് രണ്ട് ഭാഗത്തായിട്ട് ബോണാകും. ചിലപ്പോൾ രണ്ട് കൺട്രീസ് ആയിരിക്കാം, രണ്ട് സ്റ്റേറ്റ്സ് ആയിരിക്കാം, ഒരേ സ്റ്റേറ്റിൽ രണ്ട് ഡിഫറെൻ്റ് വീടായിരിക്കാം, ഒരേ ആത്മാവ് അല്ലെങ്കിൽ ഒരേ സോള് ഡിവൈഡ് ചെയ്തിട്ട് വരുന്നതാണ്. അങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ആണ് നിങ്ങൾക്ക് ഫ്യൂച്ചർ സ്പൗസ് ആയിട്ട് വരുന്നത് എന്നാണ് കാണുന്നത്. ട്വിൻ ഫ്ലെയിം ഫ്യൂച്ചർ സ്പൗസ് ആയിട്ട് റൊമാൻറ്റിക് റിലേഷൻഷിപ്പിൽ അവസാനം വരെ ഒന്നിച്ച് നിൽക്കുക എന്ന് പറയുന്നത് റെയറായിട്ടുള്ള സംഭവമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇവരുടെ റിലേഷൻഷിപ്പ് കൂട്ടിമുട്ടിക്കാനായിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. ആ ഒരു ബുദ്ധിമുട്ട് ഞാൻ ഇതിലും കാണുന്നുണ്ട്. ആ കൂട്ടിമുട്ടിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് ഞാൻ ഇതിലും കാണുന്നുണ്ട്. കാരണം ഇവർ രണ്ടുപേരും ഒരേ സോൾ ആയതുകൊണ്ട് രണ്ടുപേരും ഒരേ ക്യാരക്ടർ ആയിരിക്കും, അവർ മിറർ ചെയ്തുകൊണ്ടിരിക്കും.
അങ്ങോട്ടും ഇങ്ങോട്ടും ഒരാള് വളരെ ഒബ്സസ്ഡ് ആയിരിക്കും മറ്റേ ആളോട് ആ സമയത്ത് അവർക്ക് ആ ഒബ്സഷൻ ഉണ്ടാവില്ല അവർ റണ്ണിങ് ആൻഡ് ചേസിങ് ഫേസിലൂടെ കടന്നു പോകും ഒരാൾ ചേസ് ചെയ്യുമ്പോൾ മറ്റേ ആൾ റണ്ണിങ് മറ്റേ ആൾ ചേസ് ചെയ്യുമ്പോൾ ഒരാൾ റണ്ണിങ് അങ്ങനെ ഒരു ഒരു ഫേസിലൂടെയാണ് ട്വിൻ ഫ്ലെയിംസ് എപ്പോഴും കടന്നു പോകുക എനിക്കിതിൽ കാണാൻ കഴിയുന്നത് നിങ്ങൾ ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പിലുള്ള ആളാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ് ആയിട്ട് വരുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെയധികം ഒബ്സഷൻ അഡിക്ഷൻ ഈ റിലേഷൻഷിപ്പിലുണ്ട് അത് നിങ്ങളൊരു കരുതലായിട്ട് മനസ്സിൽ വയ്ക്കുക കാരണം ഒബ്സഷൻ അഡിക്ഷൻ ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പ് എന്നല്ല ഒരു റിലേഷൻഷിപ്പിലും വർക്ക് ആവില്ല ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പിൽ അഡീഷണലി ഇത് വർക്ക് ആകത്തേ ഇല്ല നിങ്ങൾ പിരിയാനായിട്ടുള്ള കാരണമാകും ഈ ഒബ്സഷൻ അപ്പോൾ ഒബ്സഷൻ ഇല്ലാതെ സെൽഫ് ലവിലേക്ക് പോകുക നിങ്ങൾ അതാണ് നിങ്ങൾക്ക് എനിക്ക് തരാനുള്ള ടിപ്പ് ട്വിൻ ഫ്ലെയിം ആണ് നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കുക കാരണം ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പ് ജോയിൻ്റ് ആകുക അല്ലെങ്കിൽ ഒരു റൊമാൻറ്റിക് പാർട്ട്ണർഷിപ്പിലേക്ക് വരിക മാരിഡ് ആകുക ഒരു കമ്മിറ്റ്മെൻറ്റിലേക്ക് വരിക എന്ന് പറയുന്നത് റെയർ ആയിട്ടുള്ള കാര്യമാണ് അത് വളരെയധികം ഹാർഡ് വർക്കോടുകൂടി മാത്രമാണ് നമുക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റുള്ളൂ ഹാർഡ് വർക്ക് എന്ന് വെച്ചാൽ സെൽഫ് ലവ് മാത്രമാണ് ഹാർഡ് വർക്ക് അൺകണ്ടീഷണൽ ലവ് എല്ലാവരുടെ ഉള്ളത് നല്ലതാണ് പക്ഷെ സെൽഫ് ലവ് ആണ് മെയിൻ ആയിട്ട് ട്വിൻ ഫ്ലെയിം റിലേഷൻഷിപ്പിൽ വേണ്ടത് ഇനി നിങ്ങളുടെ ക്യാരക്ടർ അതാണ് ക്യാരക്ടർ പറയുകയാണെങ്കിൽ ട്വിൻ ഫ്ലെയിം ആണ് ഒബ്സസീവ് ആവാനായിട്ട് നിങ്ങൾ രണ്ടുപേരും ഒബ്സസീവ് ആവാനായിട്ട് സാധ്യതയുണ്ട് റണ്ണിങ് ആൻഡ് ചേസിങ് എല്ലാം ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട് എന്നുള്ളതാണ് ക്യാരക്ടർ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനും നിങ്ങൾക്ക് ഉള്ള ഒബ്സ്ട്രക്റ്റീവ് സിറ്റുവേഷൻ ഒബ്സ്ട്രക്ഷൻ എന്താണ് വരാൻ പോകുന്നത് ഭാവിയിൽ ആ പ്രതിബന്ധങ്ങൾ എന്താണ് വരാൻ പോകുന്നത് എന്നുള്ളടത്ത് ഫോർ ഓഫ് കപ്സ് റിവേഴ്സും സ്റ്റാർ റിവേഴ്സിലാണ് സ്റ്റാർ കാർഡ് റിവേഴ്സിലാണ് സ്റ്റാർ കാർഡ് മേജർ ആർക്കാനും കാണാനും ഡെബിറ്റ് കാർഡ് അതുപോലെ തന്നെ നിങ്ങൾ എനിക്ക് കാണാൻ കഴിയുന്നത് നിങ്ങൾ റിലേഷൻഷിപ്പിലായതിനു ശേഷം ഇത് തന്നെയാണോ എനിക്കുള്ള ശരിയായിട്ടുള്ള റിലേഷൻഷിപ്പ് അത് ഞാൻ വേറെ നോക്കണോ എന്നുള്ളൊരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോകാനായിട്ട് സാധ്യതയുണ്ട് ഒരു മടുപ്പ് അല്ലെങ്കിൽ അവഗണന ഈ നിങ്ങളുടെ ഫ്യൂച്ചർ പാർട്ട്ണറിൽ നിന്ന് അവഗണന അല്ലെങ്കിൽ നിങ്ങൾ തൃപ്തി ഇല്ലാത്തൊരു സാഹചര്യത്തിലൂടെ കടന്നു പോകാനായിട്ട് സാധ്യതയുണ്ട് അതാണ് ഇതിൻ്റെ ഈ റിലേഷൻഷിപ്പിൻ്റെ നെഗറ്റീവ് സൈഡിൽ എനിക്ക് കാണാൻ കഴിയുന്നത് നിങ്ങൾക്ക് ആ ഒരു സാഹചര്യം നിങ്ങൾക്ക് വരും നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പിലോട് ഉള്ള ഒരു എന്താണ് ഫെയ്ത്ത് ഇത് നടക്കും ഇത് പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകും കമ്മിറ്റ്മെൻറ്റിലേക്ക് അവസാനിക്കും മാരിഡ് ആകും ഞങ്ങൾ ഒന്നിക്കും എന്നുള്ള ആ ഒരു ആത്മവിശ്വാസം നിങ്ങൾക്ക് ഒരു സാഹചര്യത്തിൽ കുറയാനായിട്ട് സാധ്യതയുണ്ട് നിങ്ങൾ മറ്റൊരു ഓപ്ഷൻസ് തേടണോ എന്ന് ചിന്തിക്കാനായിട്ടുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് നിങ്ങളുടെ പോസിറ്റീവ് സൈഡിൽ എടുക്കുമ്പോൾ ഈസ് ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത് എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾക്ക് അൺകണ്ടീഷണൽ ലവ് പരസ്പരം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട് എന്നുള്ളതാണ് ആ പോസിറ്റീവ് സൈഡിൽ ഞാൻ കാണുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ അപാകത വർക്കൗട്ട് ചെയ്യുവാണെങ്കിൽ നിങ്ങൾ തന്നെ വർക്കൗട്ട് ചെയ്യുവാണെങ്കിൽ ഇങ്ങനെ ഒരു കാര്യമുണ്ട് നമ്മൾ ഫസ്റ്റ് സെൽഫ് ലവ് ആണ് വേണ്ട ഒബ്സസീവ് ആവാൻ പാടില്ല നമ്മൾ നെഗറ്റീവായിട്ട് ഈ റിലേഷൻഷിപ്പ് കൊണ്ടുപോകാൻ പാടില്ല പ്രതീക്ഷ കൈവിടാൻ പാടില്ല മറ്റുള്ളവരുടെ നമ്മുടെ തന്നെ മിറർ ആണ് ട്വിൻ ഫ്ലെയിം അതുകൊണ്ട് തന്നെ അവരിൽ നിങ്ങൾ കുറവ് കണ്ടുപിടിച്ചാൽ നിങ്ങളുടെ തന്നെ കുറവാണ് ആ നിങ്ങളിലാണ് ആ കുറവ് നികത്തേണ്ടത് എന്ന് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് മുന്നോട്ട് പോകുകയാണെങ്കിൽ ഇതൊരു അൺകണ്ടീഷണൽ ലവ് ആണ് ഈ റിലേഷൻഷിപ്പ് നിങ്ങൾക്ക് ഒന്നിക്കാവുന്നതാണ് ഫ്യൂച്ചർ സ്പൗസിൻ്റെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്നിക്കുന്നതാണ് ഈ ഒരു കാര്യങ്ങൾ നിങ്ങൾ മനസ്സിൽ വെച്ച് നമ്പർ ടു സെലക്ട് ചെയ്തവരുടെ കാർഡ് റീഡിങ്ങിലേക്ക് പോകാം ഗോഡ് ആർക്കേഞ്ചൽ മൈക്കിൾ ഏഞ്ചൽസ് ആൻഡ് മൈ ഗാർഡിയൻസ് പൈ നമ്പർ ടു സെലക്ട് ചെയ്തവരുടെ ഫ്യൂച്ചർ സ്പൗസ് എങ്ങനെയായിരിക്കും എന്തായിരിക്കും എന്നുള്ള ഡീറ്റെയിൽസ് ആയിരുന്നുണ്ട് ക്യാരക്ടർ
റിലേഷൻഷിപ്പിൽ എന്തെല്ലാം ഒബ്സ്ട്രക്ഷൻസ് അല്ലെങ്കിൽ എന്തെല്ലാം നെഗറ്റീവ് വശങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ടുണ്ട്, നെഗറ്റീവ് സിറ്റുവേഷനിലൂടെ എന്ത് നെഗറ്റീവ് സിറ്റുവേഷനിലൂടെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കടന്നു പോകേണ്ടതായിട്ടുണ്ടെങ്കിൽ അതെന്താണ്, എന്തെങ്കിലും നെഗറ്റീവ് സിറ്റുവേഷനിലൂടെ കടന്നു പോകണം എന്നുണ്ടെങ്കിൽ അത് എന്ത് നെഗറ്റീവിറ്റിയാണ്. ഈ റിലേഷൻഷിപ്പിലെ പോസിറ്റീവ് ആസ്പെക്ട് അല്ലെങ്കിൽ പോസിറ്റീവ് സിറ്റുവേഷൻ എന്താണ്? നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന്റെ ക്യാരക്ടറിസ്റ്റിക്കില് ത്രീ ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, ഫോർ ഓഫ് പെൻഡിക്കിൾസ് വന്നിട്ടുണ്ട്. ക്യാരക്ടർ അല്ല, എന്ത് സിറ്റുവേഷനിലാണ് കണ്ടുമുട്ടുന്നത് എന്നുള്ളതിൽ ത്രീ ഓഫ് കപ്സ് ഫോർ ഓഫ് പെൻഡിക്കിൾസ് വന്നിട്ടുണ്ട്. ക്യാരക്ടറിൽ ജഡ്ജ്മെന്റ് കാർഡും സെവൻ ഓഫ് പെൻഡിക്കിൾസ് റിവേഴ്സിൽ വന്നിട്ടുണ്ട്. നെഗറ്റീവ് സിറ്റുവേഷൻ അല്ലെങ്കിൽ എന്ത് നെഗറ്റീവ് ആസ്പെക്ട് ആണ് റിലേഷൻഷിപ്പിന് ഉള്ളത് എന്നുള്ളത് നിങ്ങൾക്ക് വന്നിട്ടുള്ള കാർഡ്സ് പോപ്പ് ഔട്ട് ചെയ്താണ് നിങ്ങൾ കണ്ടതാണല്ലോ. ടെൻ ഓഫ് വോൺസ് വന്നിട്ടുണ്ട്, ഡെവിൽ കാർഡ് വന്നിട്ടുണ്ട്, എംപറർ കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ പോസിറ്റീവ് ആസ്പെക്ട് അല്ലെങ്കിൽ പോസിറ്റീവ് സിറ്റുവേഷൻ, പോസിറ്റീവ് ക്യാരക്ടർ റിലേഷൻഷിപ്പിന്റെ ക്യാരക്ടർ അല്ലെങ്കിൽ പോസിറ്റീവ് ആസ്പെക്ട് ജസ്റ്റിസ് വന്നിട്ടുണ്ട്, ചാരിറ്റി കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങൾ കണ്ടുമുട്ടുന്ന സാഹചര്യങ്ങൾ ആദ്യം ഞാൻ പറയാം. ചില പേര് ഒരു കല്യാണത്തിന് പോകുമ്പോൾ അല്ലെങ്കിൽ സെലിബ്രേഷൻ എന്തെങ്കിലും ഒരു പാർട്ടിക്ക് പാർട്ടിയിൽ പങ്കെടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കല്യാണത്തിന് കല്യാണം എന്നാണ് ഈ കാണുന്നത് കല്യാണത്തിന് പങ്കെടുക്കുന്ന ഒരു പങ്കെടുക്കുമ്പോഴാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിനെ കണ്ടുമുട്ടുന്നത്. ചില പേർക്ക് കല്യാണ സമയത്ത് അല്ലെങ്കിൽ ഒരു പാർട്ടിയിൽ കണ്ടുമുട്ടി എന്നുള്ളത് കുറച്ച് ഇത് കാണുന്ന കുറച്ച് പേർക്ക്. ചില പേർക്ക് നിങ്ങളുടെ തന്നെ ഫ്രണ്ട് സർക്കിളിലുള്ള ഒരാളാണ്, നിങ്ങളുടെ കൂടെ പഠിച്ച ആൾ അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്ന ആളാവാൻ സാധ്യതയുണ്ട്. കൂടെ പഠിച്ച ആൾ, കൂടെ വർക്ക് ചെയ്യുന്ന ആൾ, നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിലുള്ള ഒരാൾ, അങ്ങനെ ഒരു സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ കണ്ടുമുട്ടുന്നത്. ചില പേര് കല്യാണം അല്ലെങ്കിൽ പാർട്ടി, ചില പേര് ഫ്രണ്ട് സർക്കിളിൽ നിന്ന് കണ്ടുമുട്ടുന്നത്. ഫ്രണ്ട്ഷിപ്പിൽ അല്ലെങ്കിൽ ഫ്രണ്ട് സർക്കിളിൽ നിങ്ങളോട് ഏറ്റവും പോസിറ്റീവ് ആയിട്ടുള്ള ആരാണ്, അവരാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ്. അല്ലെങ്കിൽ നിങ്ങളെ ഒരുമിച്ച് ഫ്രണ്ട് സർക്കിളിലുള്ളവർ ഒരു മാരേജ് ഫംഗ്ഷനിൽ പങ്കെടുക്കുമ്പോഴായിരിക്കും നിങ്ങൾ ഈ പോസിറ്റീവ്നെസ് തിരിച്ചറിയുന്നത്. ഇങ്ങനെ ഒരു സിറ്റുവേഷനാണ് ഞാൻ കാണുന്നത്. ക്യാരക്ടർ, ഫ്യൂച്ചർ സ്പൗസിന്റെ ക്യാരക്ടർ എനിക്ക് കാണാൻ കഴിയുന്നത് കുറച്ചൊന്ന് മടിയുള്ള ഒരു കൂട്ടത്തിലാണ് എന്നാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. പക്ഷെ അവരുടെ ഡിസിഷൻസ് എപ്പോഴും വളരെ ക്ലിയർ ആയിരിക്കും, വളരെ ക്ലാരിറ്റിയോടെ തന്നെ തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ള ഒരു കഴിവ് അവർക്കുണ്ട്, ഡിസിഷൻസ് എടുക്കാനായിട്ടുള്ള കഴിവ് അവർക്കുണ്ട്. ഒരുപാട് പഠിക്കുക അല്ലെങ്കിൽ ഒരുപാട് ലേസി ആയിട്ട് ഇരിക്കുക എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് അല്ലെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണെങ്കിൽ വർക്ക് വേഗം ഫിനിഷ് ചെയ്തിട്ട് പോകുന്ന ആള്, അതിന് മെനക്കെട്ടിരുന്ന് അതിന് സമയം കണ്ടെത്തുന്ന ഒരാളായിരിക്കില്ല. വർക്ക് ആണെങ്കിലും പഠിത്തമാണെങ്കിലും അതിനുവേണ്ടി തുന്നിയിറങ്ങി കുറെ നേരം വർക്കിംഗ് അവേഴ്സ് എല്ലാം എക്സ്റ്റെൻഡ് ആയി വർക്ക് ചെയ്യുന്ന ഒരാളായിരിക്കും. പഠിത്തത്തിന് മാത്രം ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്യുന്ന ഒരാൾ, അങ്ങനെ വളരെയധികം കഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരാളേ അല്ല. പക്ഷെ അവരുടെ ഡിസിഷൻസ് എല്ലാം വളരെ ക്ലിയറാണ്, വളരെ ക്ലാരിറ്റിയോടെ തിങ്ക് ചെയ്യുന്ന ഒരാളാണ്. വേഗം തീരുമാനങ്ങൾ എടുക്കാനായിട്ടുള്ള പ്രാക്ടിക്കൽ തിങ്കിങ് അവർക്ക് നിറയെ ഉണ്ട് എന്നാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ഏത് നെഗറ്റീവ് സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകേണ്ടി വരിക എന്ന് നോക്കുമ്പോൾ എനിക്ക് കാണാൻ കഴിയുന്നത് കുറച്ചൊന്ന് കൺട്രോളിങ് ആവാനായിട്ട് സാധ്യതയുണ്ട്. ഈ റിലേഷൻഷിപ്പ് കുറച്ചൊന്ന് കൺട്രോളിങ് ആവാനായിട്ട്, കൺട്രോളിങ് എന്ന് പറയുമ്പോൾ ചിലവർക്ക് സ്നേഹാധികമായിട്ട് പോസസീവ്നെസ് വരില്ല, ആ ഒരു പോസസീവ്നെസ് ആണ് എനിക്ക് ഇത് കാണാൻ കഴിയും. ഇവിടെ ഫോർ പെൻഡിക്കൽസ് വിട്ടുകൊടുക്കാൻ ഇല്ലാത്ത മനോഭാവം എന്ന് പറഞ്ഞില്ലേ, അത് തന്നെയാണ് എനിക്ക് ഈ എംബലർ കാർഡിലും കാണാനായിട്ട് കഴിയുന്ന വിട്ടുകൊടുക്കാനായിട്ടുള്ള ഒരു കൺട്രോൾ ചെയ്യുക, എല്ലാം കൺട്രോൾ ഫ്രീക്ക് ആയിട്ട് ഇരിക്കുക എന്നുള്ളത്, കുറച്ചൊന്ന് ഓവർലി പോസിറ്റീവ് ആയിട്ട് റിലേഷൻഷിപ്പിനെ കാണുക എന്നുള്ള ഒരു ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോകേണ്ടതായിട്ട് വരും. നിങ്ങൾക്ക് ആ ഒരു കൺട്രോളിങ് ആയിട്ടുള്ള
ആളായിരിക്കും ഫ്യൂച്ചർ സ്പൗസ് എല്ലാമുണ്ടെങ്കിൽ ക്യാരക്ടറിൽ കൺട്രോളിങ് വന്നില്ല അതുകൊണ്ട് തന്നെ കൺട്രോളിങ് ആയിട്ടുള്ള സിറ്റുവേഷൻ ഒന്നുകിൽ നിങ്ങളായിരിക്കും അല്ലെങ്കിൽ ഫ്യൂച്ചർ സ്പൗസിന്റെ ക്യാരക്ടറിൽ ഒരു സിറ്റുവേഷനിൽ വളരെ പോസിറ്റീവും ഒരു വളരെ കൺട്രോളിങ് ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലൂടെ നിങ്ങൾ കടന്നു പോകുന്നതാണ് എന്തൊക്കെ തന്നെയുള്ള റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ എന്ത് തരത്തിലുള്ള ലവ് ആണെങ്കിൽ കൂടി നിങ്ങൾ വളരെയധികം സ്നേഹിക്കുന്ന ആളാണെങ്കിൽ കൂടി അസേർട്ടീവ് ആയിട്ടിരിക്കുക നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അസേർട്ടീവ് എന്ന് വെച്ചാൽ ഒരു ക്ലിയർ ബൗണ്ടറി എനിക്കിതാണ് ഇഷ്ടം എനിക്കിത് ഇഷ്ടമല്ല എന്ന് പറയാനുള്ള എനിക്കിത് ചെയ്യാനാണ് ഇഷ്ടം എനിക്കിത് ചെയ്യാൻ ഇഷ്ടമല്ല ഇപ്പം എനിക്ക് ഇതാണ് ചെയ്യേണ്ടത് ഇതല്ല എന്ന് പറയാനുള്ള അസേർട്ടീവ് ആയിട്ട് വളരെ ബോൾഡായിട്ട് എന്നാൽ വളരെ സ്നേഹത്തോടെ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറയാനുള്ള ഒരു കഴിവാണ് അസേർട്ടീവ് ആയിട്ടിരിക്കുക എന്ന് പറയുന്നത് അസേർട്ടീവ്നെസ് എന്ന് പറയുന്നത് അങ്ങനെ ഒന്ന് അസേർട്ടീവ് ആയിട്ടിരിക്കുക കാരണം ആ കൺട്രോളിങ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് വോയിസ് റേസ് ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലൂടെ പോകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ബന്ധം ഒരു ചങ്ങലയിട്ട് വരഞ്ഞു മുറുക്കിയതാണോ എന്നുള്ള ഒരു തോട്ട് ഫോമിലേക്ക് നിങ്ങൾക്ക് പോകാനായിട്ട് സാധ്യത അത് നിങ്ങൾക്ക് വളരെയധികം ബേർഡൻ ആയിട്ട് ഈ ഒരു റിലേഷൻഷിപ്പ് പോയാൽ മതി എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല വളരെയധികം കൺട്രോളിങ് ആയിട്ട് ഇരിക്കുവാണ് എന്താണ് ചെങ്ങലിട്ട് കൂട്ടിയേക്കുവാണോ എനിക്ക് ഒരു ശ്വാസം വിടാനായിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം എനിക്ക് തരുന്നില്ല എനിക്ക് വേണ്ടത് എന്താണ് ചെയ്യാൻ പറ്റുന്നത് ആ ഒരു സ്വാതന്ത്ര്യം എനിക്ക് തരുന്നില്ല എനിക്ക് വളരെയധികം റെസ്പോൺസിബിലിറ്റിയും ബേർഡനും അധികമായിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ റിലേഷൻഷിപ്പിൽ എനിക്ക് ഇനി താങ്ങാൻ പറ്റുന്നതല്ല എന്നുള്ള ആ ഒരു മനോഭാവം ഉണ്ടല്ലോ ആ ഒരു മെൻ്റൽ സിറ്റുവേഷനിലേക്ക് ഈ റിലേഷൻഷിപ്പിൽ നെഗറ്റീവ് സൈഡ് അതാണ് ഒരു പെർട്ടിക്കുലർ ഫേസ് ഓഫ് ലൈഫിൽ അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ നിങ്ങളുടെ ലവ് ലൈഫിൻ്റെ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ ഇതിലൂടെ കടന്നു പോകുന്നതാണ് അതുകൊണ്ട് തന്നെ എനിക്ക് തരാനുള്ള അഡ്വൈസ് എന്ന് പറയുന്നത് അസേർട്ടീവ് ആയിട്ടിരിക്കുക എന്ന തരത്തിലുള്ള സ്നേഹമാണെങ്കിലും എത്രമാത്രം നിങ്ങൾ സ്നേഹിക്കുന്നുണ്ടെങ്കിലും അസേർട്ടീവ് ആയിരിക്കുക എന്ന് പറയുന്ന സ്നേഹം തമ്മിൽ ബന്ധമില്ലാത്തുള്ള ഒരു കാര്യമാണ് സ്നേഹത്തോടുകൂടി എനിക്ക് നമുക്ക് പറയാൻ കഴിയുന്നതാണ് എനിക്ക് ഇതാണ് ഇഷ്ടം ഞാൻ ഇത് ചെയ്യുവാണ് നമുക്ക് ഇതിനെക്കുറിച്ച് വീണ്ടും പിന്നെ ആലോചിക്കാം അവരുടെ അവരെന്തെങ്കിലും ഒപ്പീനിയൻ പറയുകയാണ് നിങ്ങൾക്കത് ഇഷ്ടമല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് പിന്നെ ആലോചിക്കാം എനിക്കിതാണ് ഇഷ്ടം എന്ന് പറയാനുള്ള വോയിസ് റേസ് ചെയ്യാനായിട്ടുള്ള സ്നേഹത്തോടെ തന്നെ റേസ് ചെയ്തല്ലോ അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ നിങ്ങൾ ബിൽഡ് ചെയ്തെടുക്കേണ്ടതാണ് എനിക്കിതിൻ്റെ പോസിറ്റീവ് സൈഡ് കാണാനായിട്ട് കഴിയുന്നത് ഈ റിലേഷൻഷിപ്പ് വളരെ ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് വളരെ സത്യസന്ധമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു ബാലൻസിൽ രണ്ടുപേർക്ക് തുല്യമായിട്ടുള്ള സ്നേഹം രണ്ടുപേർക്ക് തുല്യമായിട്ടുള്ള സ്നേഹത്തോടുകൂടി വളരെയധികം ട്രൂത്ത്ഫുൾ ആയിട്ട് വളരെയധികം സത്യസന്ധമായിട്ട് പോകുന്ന ഒരു റിലേഷൻഷിപ്പായിട്ടാണ് എനിക്ക് തോന്നിയത് നിങ്ങൾ രണ്ടുപേരും ഇത് വിട്ടുകൊടുക്കാനായിട്ട് ഈ റിലേഷൻഷിപ്പ് വിട്ടുകൊടുക്കാനായിട്ട് ഒരു സാഹചര്യത്തിലും ഒരു പ്രതിബന്ധത്തിലും തയ്യാറല്ല എന്നുള്ളതാണ് എനിക്ക് കാണാൻ കഴിയുന്നത് ജസ്റ്റിസ് കാർഡും ചാലിയേറ്റും വെച്ച് നോക്കുമ്പോൾ എന്ത് തന്നെയുള്ള ഒരു സിറ്റുവേഷൻ എന്ത് തന്നെയുള്ള ഒരു സാഹചര്യ പ്രതിബന്ധമോ നെഗറ്റീവ് സിറ്റുവേഷൻ വന്നാലും നിങ്ങൾ രണ്ടുപേരും പരസ്പരം വിട്ടുകൊടുക്കാതെ ആ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള എന്താണ് ഒരു നെഗറ്റിവിറ്റി എന്ന് മനസ്സിലാക്കി അത് നികത്തി മുന്നോട്ട് ടേക്ക് ആക്ഷൻ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ടുള്ള ഒരു മനോഭാവം സത്യസന്ധമായിട്ടുള്ള ആത്മാർത്ഥത എന്നാണ് എനിക്ക് കാണാൻ കഴിയുന്നത് ജസ്റ്റിസ് ആത്മാർത്ഥമായിട്ടുള്ള ആ ഒരു സ്നേഹവും ആ ഒരു കടപ്പാടും നിങ്ങൾക്ക് ആ റിലേഷൻഷിപ്പിലുണ്ട് അത് മുന്നോട്ട് പോകണമെന്ന് വർക്കൗട്ട് ആക്കണം എന്നുള്ള ഒരു മനോഭാവം നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട് ഇതാണ് പോസിറ്റീവ് വശം അപ്പോൾ പൈ നമ്പർ 2 സെലക്ട് ചെയ്തവരുടെ വിശേഷങ്ങളാണിത് ഇനി 3 സെലക്ട് ചെയ്തത് ഇനി പൈ നമ്പർ 3 സെലക്ട് ചെയ്തവരുടെ ഫ്യൂച്ചർ സ്പൗസിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം പൈ നമ്പർ 3 സെലക്ട് ചെയ്തവരുടെ ഫ്യൂച്ചർ സ്പൗസിന്റെ ഡീറ്റെയിൽസ് പ്ലീസ് God help me to make it in some guidance, please. Cards in the hand. Give me intuition for this cards. File number 3 selected with it. Future spouse ready, please. Please. File number 3 selected with it. In the situation, Lodiana. ഫ്യൂച്ചർ സ്പൗസിനെ കണ്ടുപിടിക്കും എന്ത് സിറ്റുവേഷനിലാണ് ഫ്യൂച്ചർ സ്പൗസിന് ഫൈൽ നമ്പർ 3 സെലക്ട് ചെയ്തിട്ട് കണ്ടുപിടിക്കുന്നത് അപ്പൊ അവിടെ പോയിപ്പോ ഏത് പക്ഷെ വീണില്ല വരുവാണെങ്കിൽ ഉണ്ട് വരും എന്ത് സാഹചര്യത്തിലൂടെ ആയിരിക്കും ഫൈൽ നമ്പർ 3 സെലക്ട് ചെയ്തവർ അവരുടെ ഫ്യൂച്ചർ സ്പൗസിനെ കണ്ടുപിടിക്കുന്നത് സിറ്റുവേഷൻ സാഹചര്യം എന്താണ്
ഫ്യൂച്ചർ സ്പൗസിനെ ഫയൽ നമ്പർ 3 സെലക്ട് ചെയ്തിട്ട് കണ്ടുമുട്ടുന്ന സിറ്റുവേഷൻ ആണ് സാഹചര്യം എന്നാണ് ഓക്കേ ഇനി ഫ്യൂച്ചർ സ്പൗസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എങ്ങനെയാണ് ഫയൽ നമ്പർ 3 സെലക്ട് ചെയ്തവരുടെ ഫ്യൂച്ചർ സ്പൗസിന്റെ ക്യാരക്ടർ എന്താണ് ഫയൽ നമ്പർ 3 സെലക്ട് ചെയ്തവരുടെ ഫ്യൂച്ചർ സ്പൗസിന്റെ ക്യാരക്ടർ എന്താണ് फाइल नंबर 3 सिलेक्ट किए गए थे फ्यूचर स्पाउस के कैरेक्टर इन ये रिलेशनशिप में എന്ത് പ്രതികൂല സാഹചര്യത്തിലൂടെ കടന്നു പോകണം എന്നുണ്ടെങ്കിൽ എന്ത് നെഗറ്റീവ് സിറ്റുവേഷനിലൂടെ ആയിരിക്കും ഇവർ കടന്നു പോവുക ഇവരുടെ ലവ് ലൈഫിൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ എന്ത് ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലൂടെയാണ് ഇവർക്ക് കടന്നു പോകേണ്ടതായിട്ട് വരുന്നത് रिलेशनशिप ले पॉजिटिव एस्पेक्ट है कि पॉजिटिव सिचुएशन है ना हम पॉजिटिव एस्पेक्ट है ना हमें रिलेशनशिप ले फ्यूचर स्पाउस है इधर ना हमारा रिलेशनशिप ले पॉजिटिव एस्पेक्ट है ना हमें पाने बच्चे से टीवी देखो और एक आंसर है क्वीन ऑफ सोर्ड्स നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന്റെ ക്യാരക്ടറിൽ വന്നിട്ടുള്ള കാർഡ്സ് സ്റ്റാർ കാർഡ് നൈറ്റ് ഓഫ് വാൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ത് നെഗറ്റീവ് സൈഡ് അല്ലെങ്കിൽ എന്ത് ഒബ്സ്റ്റക്കിൾ ആണ് വരാൻ പോകുന്നത് എന്നുള്ളത് 10 ഓഫ് വാൻസ് ജഡ്ജ്മെന്റ് പോസിറ്റീവ് ആസ്പെക്ട് ഈ റിലേഷൻഷിപ്പിൽ എന്താണ് എന്നുള്ളത് എനിക്ക് 8 ഓഫ് വാൻസ് നിറയെ കാർഡ് വീണതാണ് പോപ്പ് അപ്പ് ചെയ്താണ് 8 ഓഫ് വാൻസ് വന്നിട്ടുണ്ട് കിംഗ് ഓഫ് വാൻസ് വന്നിട്ടുണ്ട് Eight of Cups വന്നിട്ടുണ്ട് Seven of Wands വന്നിട്ടുണ്ട് Six of Swords വന്നിട്ടുണ്ട് നിങ്ങൾ കണ്ടുമുട്ടുന്ന സിറ്റുവേഷൻ ആദ്യം തന്നെ ഞാൻ പറയാം ഇത് കാണുന്ന ചില വീട് ഒരു സാമ്പത്തികമായിട്ട് വളരെ അധികം തകർന്നിരിക്കുന്ന ഒരു സമയത്ത് ആളെ കണ്ടുമുട്ടുന്നു ഇത് കാണുന്ന കുറച്ച് പേര് ചിലപ്പോൾ ബാങ്കിലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നടപ്പാക്കാനായിട്ട് സാമ്പത്തികമായിട്ട് വളരെ അധികം വീക്കായിട്ടിരിക്കുന്ന സമയത്ത് ബാങ്കിലെ ലോണിന് അപ്ലൈ ചെയ്യാൻ പോകുമ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ ചില പേർക്ക് കാണുന്നുണ്ട് ചില പേര് വളരെ അധികം ഫിനാൻസ് അധികമൊന്നും ഇല്ലാത്ത ഒരു സമയത്തിലൂടെ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ കാണുന്നവരുണ്ട് ആ സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് കാണുന്നവരുണ്ട് ചില പേര് ലീഗലായിട്ട് നിങ്ങൾക്ക് കോർട്ടിൽ എന്തെങ്കിലും ഒരു കേസ് സംബന്ധിച്ച് നിങ്ങൾ അഡ്വക്കേറ്റിനെ കാണാൻ പോകുമ്പോൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിയമപരമായിട്ടുള്ള ആവശ്യത്തിനായിട്ട് നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിയമപരമായിട്ട് ഇരിക്കുന്ന ആ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ കണ്ടുമുട്ടാനായിട്ട് കാണുന്നുണ്ട് ചില പേര് ദുരിതത്തിലായിരിക്കുന്ന സമയത്താണ് എനിക്ക് കാണാൻ കഴിയുന്നത് നിങ്ങളെ നയിക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന വെച്ചാൽ ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്യുന്നല്ല ഒന്ന് നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മറികടക്കാനായിട്ട് ഇപ്പം ഞാൻ ബാങ്ക് എന്ന് പറഞ്ഞില്ല ബാങ്കിൽ നിന്ന് ചിലപ്പോൾ ബാങ്കിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കാം നിങ്ങൾക്ക് ഒരു കൈത്താങ്ങ് ഒരു ഇന്റലക്ച്വലായിട്ട് ഒരു ബുദ്ധിപരമായിട്ട് ചിലപ്പോൾ ഐഡിയ പറഞ്ഞു തന്ന ആളായിരിക്കാം ഈ ബാങ്കിൽ നിന്ന് അപ്ലൈ ചെയ്യൂ ലോണിന് ആ ഐഡിയ പറഞ്ഞു തന്ന ആളായിരിക്കാം ആ ഒരു ഐഡിയ ഒരു ഇന്റലക്റ്റ് നിങ്ങളുടെ ആ ഒരു സാഹചര്യത്തിലേക്ക് അവർ വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടൊന്ന് സഹായിച്ചിട്ടുണ്ട് നിങ്ങളെ എന്തെങ്കിലും ഒരു കേസ് അല്ലെങ്കിൽ ലീഗൽ സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു സഹായം ഒന്നല്ലെങ്കിൽ ഈ അഡ്വക്കേറ്റ് ഒന്ന് കാണുമോ എന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നിയമവശമുണ്ട് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കി തന്നത് അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണ് എനിക്ക് കാണാൻ കഴിയുന്നത് ക്യാരക്ടർ എന്ന് പറയുവാണെങ്കിൽ ഈ ഈ നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസ്
ഫ്യൂച്ചർ സ്പൗസ് ഒരു ഫയർ സൈൻ ആയിരിക്കാനാണ് സാധ്യത ഫയർ സൈൻ ഇസ് എയറസ് ലിയോ സജിറ്റേറിയസ് എയറസ് ലിയോ സജിറ്റേറിയസ് ഈ മൂന്ന് സോഡിയാക് സൈനിൽ ഒന്നാകാനായിട്ടുള്ള സാധ്യത വളരെയധികം ഉണ്ട് ഇവർ വളരെയധികം പ്രതീക്ഷയും ജീവിതത്തെക്കുറിച്ച് വളരെയധികം പ്രതീക്ഷയും പ്രതീക്ഷ മാത്രമല്ല ഒരു പോസിറ്റീവ് കാഴ്ചപ്പാട് ഒപ്റ്റിമിസം ഉള്ള ഒരാളാണ് വളരെയധികം എന്താ ഉയരങ്ങളിലേക്ക് പോകണം എന്നുള്ള ഒരു ഒരു അംബീഷ്യസ് ആയിട്ടുള്ള ഒരാളാണ് അപ്പൊ സോഡിയക് സൈൻ ഞാൻ പറഞ്ഞു വളരെയധികം അംബീഷ്യസ് ആയിട്ടുള്ള ആളാണ് വളരെയധികം അതിന് ഒരു ലിമിറ്റേഷൻ ഒന്നുമില്ല എത്രത്തോളം പോകാമോ അവരുടെ അംബീഷൻ അവർ അത്രത്തോളം അംബീഷ്യസ് ആയിട്ടുള്ള ഒരാൾ അത്രത്തോളം ഒരു സ്പോട്ട് ലൈറ്റിൽ വരണം എന്ന് ആഗ്രഹിക്കുന്നത് അത്രത്തോളം ജീവിതത്തോട് ആസക്തിയുള്ള ഹോപ്പുള്ള ഫെയ്ത്ത് ഉള്ളവരാണ് അവർ അവരുടെ ജീവിതം മുന്നോട്ട് പോകണം വളരെയധികം നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുകയും അതിനായിട്ട് മുന്നോട്ട് ഇറങ്ങുകയും ചെയ്യുന്നവരാണ് നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന്റെ ക്യാരക്ടർ എനിക്ക് അങ്ങനെയാണ് കാണാൻ കഴിയുന്നത് എന്ത് പ്രതികൂല സാഹചര്യം എനിക്ക് എന്ത് ഒബ്സ്റ്റിക്കിളിലൂടെയാണ് നിങ്ങൾക്ക് കടന്നു പോകേണ്ടതായിട്ട് ഉണ്ടെങ്കിൽ ഈ റിലേഷൻഷിപ്പിൽ എന്ന് ചോദിച്ചപ്പോൾ വന്നിട്ടുള്ള കാർഡ്സ് ടെൻ ഓഫ് വേൺസ് ആൻഡ് ജഡ്ജ്മെന്റ് ആണ് എനിക്ക് കാണാൻ കഴിയുന്നത് ചിലപ്പോ നിങ്ങളുടെ ഈ ലവ് ലൈഫില് അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ചില കാര്യങ്ങള് ക്ലാരിറ്റിയോടെ ഒന്ന് കാണാനോ കണ്ണ് തുറന്ന് നോക്കാനോ ചിലപ്പോൾ വളരെയധികം എളുപ്പമുള്ള സാഹചര്യം ആയിരിക്കും നിങ്ങൾക്ക് വളരെ പ്രയാസത്തോടെ കടന്നു പോകുന്ന ഒരു സാഹചര്യം എന്ന് നിങ്ങൾ ചിന്തിച്ചിരിക്കുന്ന ഒരു സാഹചര്യം സിറ്റുവേഷൻ ചിലപ്പോൾ വളരെ എളുപ്പം എന്ന് നിങ്ങൾക്ക് തരണം ചെയ്യാവുന്നതായിരിക്കാം പക്ഷെ നിങ്ങൾക്ക് അത് കാണാനായിട്ട് പറ്റാതെ വരിക എന്നുള്ളതാണ് എനിക്ക് നെഗറ്റീവ് സൈഡിൽ കാണാൻ കഴിയുന്നത് കാരണം നിങ്ങൾക്ക് ജോലി ഭാരം അധികമായിട്ടുള്ളത് മതി അതായത് എളുപ്പം തീർക്കാവുന്ന ഒരു പണി എളുപ്പം തീർക്കാതെ വളരെയധികം കഷ്ടപ്പെട്ട് നിങ്ങൾ ചെയ്യുന്നതായിട്ട് അല്ലെങ്കിൽ എളുപ്പം നിങ്ങൾക്ക് സോൾവ് ചെയ്യാനുള്ള ഒരു ഇഷ്യൂ നിങ്ങളുടെ ജീവിതത്തിൽ ലവ് ലൈഫിൽ അല്ലെങ്കിൽ റിലേഷൻഷിപ്പിൽ വരുന്നതാണ് പക്ഷെ ആ ഒരു പ്രശ്നം വളരെയധികം വേഗത്തോടെ തീർക്കാനായിട്ടല്ല നിങ്ങൾ എല്ലാം കൂടി താങ്ങി എടുത്തോണ്ട് പോകാനായിട്ട് ശ്രമിക്കുന്ന മാതിരി അതായത് ഈസി ആയിട്ട് അല്ലെങ്കിൽ വളരെയധികം വേഗത്തിൽ തീർക്കാവുന്ന പ്രശ്നം വച്ച് 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 മുന്നോട്ട് നീങ്ങി അത് വളരെയധികം ഭാരമായിട്ട് ഇരിക്കാൻ നേരത്തെ മാത്രം നിങ്ങളത് ഒന്ന് ഒത്തുതീർപ്പാക്കാനായിട്ട് നോക്കുക നിങ്ങൾ കണ്ണു തുറന്ന് കാണാതിരിക്കുക എന്നാണ് എനിക്ക് ഇത് കാണാൻ കഴിയുന്നത് നിങ്ങൾക്ക് അവസാനം യൂണിവേഴ്സിന്റെ ഒരു വേക്കപ്പ് കോൾ മാതിരി തരുന്നതാണ് ഈ എഴുന്നേക്ക് ഈ ഒരു സിറ്റുവേഷൻ ഇത്രയേ ഉള്ളൂ കണ്ണു തുറന്ന് നോക്കൂ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലൂടെ വരെ നിങ്ങൾ ചിലപ്പോൾ കടന്നു പോയിരിക്കാം ഈ നെഗറ്റീവ് സിറ്റുവേഷൻ എനിക്ക് അതാണ് ഈ റിലേഷൻഷിപ്പിൽ കാണാൻ കഴിയുന്നത് ഇതിന്റെ പോസിറ്റീവ് ആസ്പെക്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പ് വളരെയധികം ലൈവ്ലി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് വളരെയധികം ലൈവ്ലി വളരെയധികം ആക്ഷൻ എല്ലായിടത്തും ഉണ്ടല്ലോ ആക്ഷൻ എന്ന് പറയുമ്പോൾ വളരെയധികം ലൈവ്ലി പാർട്ടിക്ക് പോയിക്കൊണ്ട് അല്ലെങ്കിൽ ആഘോഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം നിങ്ങൾക്കുള്ള കമ്മ്യൂണിക്കേഷൻ വളരെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് നിങ്ങൾക്ക് ചെയ്യാമെന്നതാണ് നിങ്ങൾക്ക് പരസ്പരം അന്യോന്യം നന്നായിട്ട് അറിയാം അവർക്ക് എന്താണ് വേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് അവർക്കും അങ്ങനെ അറിയാവുന്നത് നിങ്ങൾക്ക് വളരെയധികം കംഫർട്ടായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് വളരെയധികം പാഷനേറ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ് നിങ്ങൾക്ക് ഞാൻ കാണുന്നത് വളരെയധികം നിങ്ങൾക്ക് ഫിസിക്കൽ അട്രാക്ഷൻ ആണെങ്കിലും ഇമോഷണൽ അറ്റാച്ച്മെൻ്റ് ആണെങ്കിലും നിങ്ങൾക്ക് വളരെയധികം ബാലൻസ്ഡ് ആയിട്ട് നിങ്ങൾക്ക് പരസ്പരം വളരെ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്ന ഒരു രീതിയിലുള്ള റിലേഷൻഷിപ്പായിട്ടാണ് എനിക്ക് പോസിറ്റീവ് ആസ്പെക്ട് കാണാൻ കഴിയുന്നത് മാത്രമല്ല എന്ത് തരം പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും എന്ത് തരം പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും നിങ്ങൾക്ക് അത് തരണം ചെയ്ത് മുൻ എന്ത് തരം പ്രതിബന്ധങ്ങൾ ഉണ്ടായിരുന്നാലും എന്തെല്ലാം ഇപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ വീട്ടുകാര് സമ്മതിക്കുന്നുണ്ടാവില്ല റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ആരെങ്കിലും എതിരായിട്ട് നിന്നാൽ കൂടി അതിന് ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് മറികടക്കാനായിട്ട് അത് ഒറ്റയ്ക്കല്ല മറികടക്കുന്നത് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തോണി തുഴഞ്ഞു പോകുന്നത് നിങ്ങൾക്ക് ആ എന്ത് ഒബ്സ്ട്രിക്ഷൻ ആയിരുന്നാലും അത് മുന്നോട്ട് പോകാനായിട്ട് ആ ഒരു പ്രതിബന്ധത്തിൽ നിന്ന് കരകയറാനായിട്ടുള്ള മനസ്സ് നിങ്ങൾക്ക് രണ്ടുപേർക്കുണ്ട് നിങ്ങൾ രണ്ടുപേരും എന്തിൽ നിന്നാണ് വാക്ക് അവേ ചെയ്യേണ്ടത് എന്താണ് വിട്ടിട്ട് പോകേണ്ടത് എന്താണ് നമുക്ക് ആവശ്യം എന്ന് തിരിച്ചറിയാനായിട്ടുള്ള ഒരു ചിന്ത
ചിന്താഗതി നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ട്. അതാണ് എനിക്ക് ഈ റിലേഷൻഷിപ്പിൽ പോസിറ്റീവ് ആസ്പെക്ട് ആയിട്ട് തോന്നുന്നത്. അതായത് നിങ്ങളുടെ ആ കമ്മ്യൂണിക്കേഷൻ നന്നായിട്ട് ഉള്ളത് കൊണ്ടായിരിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഒബ്സ്ട്രക്ഷൻ വരുമ്പോൾ പരസ്പരം നല്ല രീതിയിൽ സംസാരിച്ചിട്ട് ഇതാണ് ഒരു ഇങ്ങനൊരു സാഹചര്യം ഉണ്ട്, ശരി നമുക്ക് ഒരു കാര്യം ചെയ്യാം, അവരെ ഒപ്പോസ് ചെയ്യുന്നു, ശരി നമുക്ക് നമ്മുടെ തീരുമാനം എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് അവരെ കൺവിൻസ് ചെയ്യാം, ഇതെല്ലാം നമുക്ക് ആവശ്യം, നമുക്ക് ആവശ്യമില്ലാത്തൊന്നും വേണ്ട എന്നെല്ലാം പറഞ്ഞ് പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ട് ഒരുമിച്ച് പോകാനായിട്ടുള്ള കഴിവ് അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ ഈ റിലേഷൻഷിപ്പിന് നിങ്ങൾക്ക് രണ്ടുപേർക്കും എന്നാണ് പറയുന്നത് റിലേഷൻഷിപ്പിന് ഉണ്ട് എന്നാണ് കാണുന്നത്. പക്ഷേ നെഗറ്റീവ് സൈഡ് എന്താ വെച്ചാൽ അത് അവസാനം വരെ വെയിറ്റ് ചെയ്യാൻ, ആ പ്രോബ്ലം സോൾവ് ആകുന്ന അവസാനം വരെ വെയിറ്റ് ചെയ്ത് അവസാനം മാത്രം ഒരു തിരിച്ചറിവ് ഉണ്ടാകുക എന്നുള്ളതാണ് നെഗറ്റീവ് സൈഡ് എനിക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഇതൊന്ന് ആലോചിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. നല്ല റിലേഷൻഷിപ്പ് ആയിട്ടാണ് എനിക്ക് കാണാൻ കഴിയുന്നത്, കാരണം പ്രതിബന്ധത്തിൽ നിങ്ങളെ സഹായിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്നത്. ഇനി പാൻ നമ്പർ 4 സെലക്ട് ചെയ്തവരുടെ കാർഡ് റീഡിങ്ങിലേക്ക് പോവാം. എന്ത് സിറ്റുവേഷൻ എന്നെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ പാൻ നമ്പർ 4 സെലക്ട് ചെയ്തവരുടെ ഫ്യൂച്ചർ സ്പൗസിൻ്റെ ഡീറ്റെയിൽസ് ആരായിരിക്കും ഡീറ്റെയിൽസ് പ്ലീസ് കാർഡ് ആയിരിക്കും പ്ലീസ് പാൻ നമ്പർ 4 സെലക്ട് ചെയ്തവരുടെ ഫ്യൂച്ചർ സ്പൗസ് എങ്ങനെയാണ് ഡീറ്റെയിൽസ് എന്ത് സിറ്റുവേഷനിലായിരിക്കും നിങ്ങൾ കണ്ടുപിടിക്കുന്നത്. ഫസ്റ്റ് എന്ത് സിറ്റുവേഷനിലാണ് ഫ്യൂച്ചർ സ്പൗസിനെ കണ്ടുപിടിക്കുന്നത്. പാൻ നമ്പർ 4 സെലക്ട് ചെയ്തവരുടെ എന്ത് സിറ്റുവേഷനിലാണ് ഫ്യൂച്ചർ സ്പൗസിനെ കണ്ടുപിടിക്കുന്നത്. എന്ത് സിറ്റുവേഷനിലാണ് ഫ്യൂച്ചർ സ്പൗസിനെ കണ്ടുമുട്ടുന്നത്. പാൻ നമ്പർ 4 സെലക്ട് ചെയ്തവർ എന്ത് സിറ്റുവേഷനിലാണ് അവരുടെ ഫ്യൂച്ചർ സ്പൗസിനെ കണ്ടുമുട്ടുന്നത്. ഓക്കെ, നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന്റെ ക്യാരക്ടർ, നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന്റെ ക്യാരക്ടർ എങ്ങനെയായിരിക്കും, നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന്റെ ക്യാരക്ടർ എങ്ങനെയായിരിക്കും, നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന്റെ ക്യാരക്ടർ എങ്ങനെയായിരിക്കും, നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന്റെ ക്യാരക്ടർ കുറെ കാർഡ് ഇരിക്കുന്നില്ല, നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന്റെ ക്യാരക്ടർ എങ്ങനെയായിരിക്കും. നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന്റെ ക്യാരക്ടർ എങ്ങനെയായിരിക്കും, നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവ് സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നതായിട്ടുണ്ടോ, ഉണ്ടെങ്കിൽ എങ്ങനത്തെ നെഗറ്റീവ് സിറ്റുവേഷൻ ആയിരിക്കും, അല്ലെങ്കിൽ എന്തെല്ലാം ഒബ്സ്റ്റക്കിൾ ആയിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും നെഗറ്റീവ് ആയിട്ടുള്ള സിറ്റുവേഷനിലൂടെ കടന്നു പോകേണ്ടി വരും. പോസിറ്റീവ് ആസ്പെക്ട് എന്താണ് ഈ പാൻ നമ്പർ 4 സെലക്ട് ചെയ്തവരുടെ. ഡെക്കിന്റെ താഴെ വന്നിട്ടുള്ള കാർഡ് ക്വീൻ ഓഫ് പെന്റക്കിൾസ്. നിങ്ങൾ ഏത് സിറ്റുവേഷനിലാണ് കണ്ടുമുട്ടുന്നതെന്ന് ചോദിച്ചപ്പോൾ വന്നിട്ടുള്ള കാർഡ് ചാരിയറ്റ് കാർഡ്, നയൻ ഓഫ് വാൻഡ്സ് കാർഡ്. നിങ്ങളുടെ ഫ്യൂച്ചർ സ്പൗസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ചോദിച്ചപ്പോൾ വന്നത് സിക്സ് ഓഫ് സോൾസ് വന്നിട്ടുണ്ട്, ഏസ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. എന്ത് നെഗറ്റീവ് സിറ്റുവേഷനിലൂടെ കടന്നു പോകേണ്ടി വരുന്നതായിട്ട് വരും എന്ന് ചോദിച്ചപ്പോൾ എംപ്രസ് കാർഡ് വന്നിട്ടുണ്ട്, സിക്സ് ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പോസിറ്റീവ് വശം ചോദിച്ചപ്പോൾ ലവേഴ്സ് കാർഡ് വന്നിട്ടുണ്ട്, ഫോർ ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഡെക്കിന്റെ താഴെ ക്വീൻ ഓഫ് പെന്റക്കിൾസ് വന്നിട്ടുണ്ട്. ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങൾ വളരെ നാളായിട്ട് കുറെ നാള് കൊണ്ട് നടന്ന് അവസാനം സ്റ്റേബിൾ ആക്കിയ ഒരു റിലേഷൻഷിപ്പാണ്, സ്റ്റേബിൾ ആക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ്. വളരെ നാൾ അതിന് വേണ്ടിയിട്ട് പ്രയത്നിച്ച് പെട്ടെന്നൊരു ദിവസം കണ്ടുമുട്ടി മറ്റേ ദിവസം കല്യാണം അങ്ങനെയല്ല, ഒരു ദിവസം കണ്ടുമുട്ടി കുറേ നാള് ആ റിലേഷൻഷിപ്പിലൂടെ കടന്നു പോയതിനു ശേഷം അതിൻ്റെ ഏറ്റക്കുറിച്ച് ഏറ്റ
അതിലൂടെ കടന്നു പോയതിന് ശേഷം മാത്രം ആ ഒരു റിലേഷൻ സ്റ്റേബിൾ ആകുന്നതാണ്. അങ്ങനെ ഒരു റിലേഷൻഷിപ്പാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. എന്ത് സിറ്റുവേഷനിലൂടെയാണ് നിങ്ങൾ കണ്ടുമുട്ടുന്നത് പറയുമ്പോൾ, നിങ്ങളൊരു യാത്രക്കിടയിലായിരിക്കും ഇത് കണ്ടുമുട്ടുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങൾ ഫ്യൂച്ചർ സ്പൗസിനെ കണ്ടുമുട്ടുന്നത് ഒരു യാത്രക്കിടയിലാണ്. ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് ഇങ്ങോട്ട് വന്ന് സംസാരിച്ചതായിരിക്കാം. യാത്രയ്ക്ക് പോകുമ്പോൾ നിങ്ങളുടെ അടുത്ത് ഇങ്ങോട്ടേക്ക് വന്ന് വളരെയധികം ഫ്രണ്ട്ലി ആയിട്ട് ആ ഒരൊറ്റ കാഴ്ചയിൽ തന്നെ ആ ബൗണ്ടറീസ് എല്ലാം മറന്ന് നിങ്ങളൊരു ഫിറ്റിംഗ് ഫ്രണ്ട്സ് ആയ മാതിരി നിങ്ങൾക്ക് തോന്നും. ആ ഒരു ബൗണ്ടറി ഇല്ലാതെ, ബൗണ്ടറി കാത്തു സൂക്ഷിക്കാതെ, അല്ലെങ്കിൽ ബൗണ്ടറി എന്താ പറയാ, കാണുന്ന മാത്രമേ തന്നെ നമുക്ക് നമ്മള് സോൾമേറ്റ്സ് ആണെന്നോ അല്ലെങ്കിൽ നമ്മൾക്ക് എന്തൊരു ബന്ധമുണ്ടെന്നോ മനസ്സിലാക്കി ഒന്ന് മുന്നോട്ട് പോവാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വന്ന് കോണ്ടാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യമാണ് എനിക്ക് കാണുന്നത്. അതായത് ട്രാവലിന്റെ ഇടയിൽ നിങ്ങളുടെ ഇങ്ങോട്ടേക്ക് വന്ന് സംസാരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് എനിക്ക് കാണാൻ കഴിയുന്നത്. സംസാരത്തിന്റെ ഇടയിൽ ചിലപ്പോൾ നിങ്ങൾക്ക് അവര് ഒന്നും വിട്ടു പറയുന്നില്ല എന്ന് ചിലപ്പോൾ തോന്നിയിരിക്കാം. അങ്ങനെ കൂടി എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്. നിങ്ങളുടെ ബൗണ്ടറി കണക്കാക്കാതെ നിങ്ങളുടെ അടുത്ത് സംസാരിക്കണം എന്നാൽ അവരവരുടെ ബൗണ്ടറിയിൽ നിന്നുകൊണ്ട്, അതായത് അവരെ കുറിച്ച് കൂടുതൽ ഡിസ്ക്ലോസ് ചെയ്യുന്നില്ല എന്നാണ് എനിക്ക് ഇതിൽ കാണാൻ കഴിയുന്നത്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് നിങ്ങൾ കണ്ടുപോകുന്നത്. ഇനി ക്യാരക്ടർ പറയാം. നിങ്ങളുടെ അടുത്ത് വളരെയധികം സ്നേഹവും ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹമുള്ള ഒരാളാണ്. എന്ത് പ്രതിസന്ധിയിലൂടെ നിങ്ങൾ പോയാലും നിങ്ങളെ കരകയറ്റാനായിട്ടുള്ള ഒരു ആത്മവിശ്വാസവും ബലവും, ബലം എന്ന് പറയുമ്പോൾ ഫിസിക്കലും ഇമോഷണലും ആയിട്ടുള്ള ആ ഒരു നിങ്ങൾക്കൊരു ബലം തരാനായിട്ടുള്ള എല്ലാം കേപ്പബിൾ ആയിട്ടുള്ള സ്നേഹം കൊണ്ട് നിങ്ങളെ സ്നേഹിച്ചുകൊണ്ട് തന്നെ നിങ്ങളെ എന്തെങ്കിലും ട്രബിളിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു കഴിവുള്ള ഒരാളായിട്ടാണ് എനിക്ക് ക്യാരക്ടർ കാണാൻ കഴിയുന്നത്. ഇതിന്റെ നെഗറ്റീവ് സൈഡിൽ വന്നിട്ടുള്ള കാർഡ്സ് വെച്ച് നോക്കുമ്പോൾ, നിങ്ങളുടെ സ്നേഹത്തില് കുറച്ച് ഏറ്റക്കുറിച്ചിലുകൾ ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ, നിങ്ങളുടെ റിലേഷൻഷിപ്പ് കമ്മിറ്റഡ് ആയതിനു ശേഷം പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള ചില ഇഷ്യൂസ് നിങ്ങൾക്ക് വന്നു എന്നിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് പേർക്ക് എനിക്ക് കാണുന്നുണ്ട് പ്രഗ്നൻസി സംബന്ധമായിട്ടുള്ള ഇഷ്യൂസ്. അതൊന്ന് ശരിയാക്കാനായിട്ട് നിങ്ങൾക്ക് ഡോക്ടറെ അപ്രോച്ച് ചെയ്യേണ്ടതായിട്ടുള്ള സാഹചര്യം ചില പേർക്ക് അവരുടെ ലൈഫിൽ, നിങ്ങളുടെ ലൈഫിൽ വളരെ ബിസി ആയിക്കൊണ്ട് പോകുന്നതാണ്, വളരെയധികം ബിസി ആയിക്കൊണ്ട് ഈ റിലേഷൻഷിപ്പ് കമ്മിറ്റഡ് ആയതിനു ശേഷം വളരെയധികം ബിസി ആയിക്കൊണ്ട് പോകുന്നതിനാണ് ഒന്നുകൊണ്ട് നിങ്ങൾക്ക് വർക്ക് ലൈഫും വീട്ടിലെ ലൈഫും ബാലൻസ് ചെയ്യാനുള്ള കുറച്ചൊരു ബുദ്ധിമുട്ട് ചിലപ്പോൾ മാരേജിൻ്റെ ആദ്യ നാളുകളിൽ നിങ്ങൾക്ക് വരുന്നതാണ്. നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി തന്നെ ചിലപ്പോൾ അത് അഫക്റ്റ് ചെയ്യാനായിട്ട്, ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ സന്തോഷത്തെ, ഒരു അബണ്ടൻസിനെ എല്ലാം ഒന്ന് അഫക്റ്റ് ചെയ്യാനായിട്ട് അതുകൊണ്ട് നിങ്ങൾക്ക് സംഭവിക്കുന്നതാണ്. നെഗറ്റീവ് സൈഡ് അതാണ്. ഒന്ന് പ്രഗ്നൻസി റിലേറ്റഡ് ഇഷ്യൂസ്, നിങ്ങളുടെ മെൻസ്ട്രേഷൻ സൈക്കിൾ അല്ലെങ്കിൽ നിങ്ങളുടെ പഠനത്തെ അവരാണെങ്കിലും അത് കുറച്ച് ഇംബാലൻസ്ഡ് ആവുക, നിങ്ങൾക്ക് അതുകൊണ്ട് കുറച്ച് പ്രശ്നങ്ങൾ വരിക, നിങ്ങൾ ഡോക്ടറെ സമീപിക്കേണ്ടതായിട്ട് വരിക, അല്ലെങ്കിൽ കല്യാണത്തിൻ്റെ ആദ്യ നാളുകളിൽ നിങ്ങൾക്ക് വർക്ക് ലൈഫും നിങ്ങളുടെ വീട്ടിലെ ലൈഫും ബാലൻസ് ചെയ്യാൻ പറ്റാതെ മുന്നോട്ട് പോകുന്നത് കൊണ്ടുള്ള വിഷമങ്ങൾ, അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് സാഹചര്യമാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. പോസിറ്റീവ് വശം, നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ പോസിറ്റീവ് വശം ഞാൻ കാണുന്നത്, ഇതൊരു ഡിവൈൻ യൂണിയൻ ആണ്. ഡിവൈൻ യൂണിയൻ എന്ന് പറയുമ്പോൾ ദൈവം നിങ്ങൾക്കായിട്ട് കരുതി വച്ചിരുന്ന ഒരാളാണ് സോൾമേറ്റ് എന്ന് വേണ്ടി പറയുന്നത്. നിങ്ങൾ ഒന്നാകേണ്ടവർ തന്നെയാണ്. അങ്ങനെയുള്ള ഒരു റിലേഷൻഷിപ്പാണ്. കുറച്ച് ഒന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഈ റിലേഷൻഷിപ്പ് കുറച്ചൊന്ന് ബോറിംഗ് ആയിട്ട്, മുന്നോട്ട് പോകും തോറും കുറച്ചൊന്ന് ബോറിംഗ് ആയിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യാനായിട്ട് സാധ്യതയുണ്ട്. ചിലപ്പോൾ ഞാൻ പറഞ്ഞില്ലേ വർക്ക് ലൈഫും ഇത് മാരേജ് ലൈഫും ബാലൻസ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട്, ചിലപ്പോൾ ആ ബുദ്ധിമുട്ട് കൊണ്ടായിരിക്കും നിങ്ങൾക്ക് ട്രാവൽ ചെയ്യാൻ പറ്റാതെ വരികയോ, അങ്ങനെ എന്തെങ്കിലും വീട്ടിൽ തന്നെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുക, ട്രാവൽ ചെയ്യാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ അകന്നിരിക്കുന്ന സാഹചര്യം ഞാൻ കാണുന്നില്ല. നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് തന്നെയായിരിക്കും, പക്ഷെ നിങ്ങൾക്ക് നല്ല ക്വാളിറ്റി ടൈംസ് കൂടെ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാൻ ചിലപ്പോൾ ടൈം
ലവേഴ്സ് കാർഡുള്ളതുകൊണ്ട് സ്പെൻഡ് ചെയ്യാൻ ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സമയം സാഹചര്യം ഉണ്ട്. പക്ഷെ നിങ്ങൾ രണ്ടുപേരും നിങ്ങളെ തന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഉള്ള ഒരു മടുപ്പ്, അതാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. ആ ഒരു മടുപ്പ് അത് കുറച്ചൊരു 4 വർഷമൊക്കെ ആകുമ്പോഴത്തേക്കും യൂഷ്വലി എല്ലാ റിലേഷൻഷിപ്പിലും ഫേസ് ചെയ്യുന്നതാണ്. നിങ്ങളത് ഇപ്പൊ കുട്ടികളുടെ കാര്യത്തിൽ പ്രഗ്നൻസി ഇഷ്യൂ എന്ന് പറയുമ്പോൾ എനിക്ക് അത് ഇതിൽ കാണുന്നുണ്ട്. അതായത് നിങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് ഇരിക്കുമ്പോൾ വരുന്ന ഒരു ബോർഡ്, അല്ലെങ്കിൽ കൊച്ചു ഒന്ന് താമസിച്ച് വരുമ്പോൾ, ഇപ്പൊ കുട്ടി ഉണ്ടെങ്കിൽ ആ ഒരു ബോർഡ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഫോക്കസ് ചെയ്യാനായിട്ട് ഒരാളുണ്ട്, രണ്ടുപേർക്കും ഇഷ്ടമുള്ള ഒരാളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ സമയം പങ്കുവയ്ക്കാനായിട്ടൊക്കെ ഒരു കുറച്ചും കൂടി എന്റർടൈനിങ് ആയിരിക്കും. അതില്ലാതെ വരുന്ന സാഹചര്യത്തിൽ കുറച്ചൊന്ന് ബോറിംഗ് ആയിട്ട് പോകാനായിട്ട് സാധിക്കുകയാണ് എനിക്ക് കാണാൻ കഴിയുന്നത് നിങ്ങളുടെ ലൈഫിൽ. പക്ഷെ ഇതൊരു ഡിവൈൻ യൂണിയൻ ആണ്, ഡിവൈൻ യൂണിയൻ ആണ് എന്നുള്ളതാണ് ആ ഒരു പോസിറ്റീവ് വശം. ഓരോ അടിക്കാതെ നിങ്ങൾ തന്നെ നോക്കും.